ഉണ്ടായിരിക്കട്ടെ എന്നെ ഈ മീഡിയയിൽ കൂടെ ശ്രദ്ധിക്കുന്നതായ ദൈവജനങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു എൻ്റെ സാക്ഷ്യം ജീവിതത്തിൽ ഞാൻ കടന്നുപോയ വഴികൾ എല്ലാം എൻ്റെ ജീവിതത്തിൽ കണ്ണിനീരിൻ്റെ അനുഭവം കടന്നു വന്നപ്പോൾ എന്നെ വിടുവിച്ചൊരു ദൈവം അത് കർച്ചാവാകുന്നു യേശു ക്രിസു എൻ്റെ പേര് സുഗു എന്നാണ് തിരുവല്ല താലൂക്കിൽ നിരണം ഭാഗം മുതിരപ്പറമ്പിൽ വീട്ടിൽ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ മൂന്ന് മക്കളാണ് ഇളയവനാണ് ഞാൻ ഞങ്ങൾ ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജീവിച്ച ഒരാൾക്കാരാണ് നിരടമണ്ഡലത്തിൽ നിരണം വടക്കും ഭാഗത്ത് രാഷ്ട്രീയ സ്വയം സേവാ സംഘത്തിൻ്റെ ഒരംഗമായിരുന്നു ഞാൻ ഒരു കാലഘട്ടത്തിൽ പെന്തക്കോസുകാർ എന്ന് പറയുന്നവരെ കാണുമ്പോൾ അറപ്പോടും വെറുപ്പോടും അതിലപ്പുറമായി അവരെ ഉപദ്രവിക്കുവാനും തക്കം പാർത്തിരുന്ന ഒരു മനുഷ്യനാണ് ഞാൻ ദൈവദാസന്മാരെയൊക്കെ കാണുമ്പോൾ ഞാൻ പറയാറുണ്ട് ഇവർക്ക് ജോലി ചെയ്ത് ജീവിച്ചുകൂടെ ചുമ്മാതെ കിടന്ന് ഉള്ളിക്കളിച്ച് കാശുണ്ടാക്കാൻ വീണ്ടി ഇറങ്ങിയവരാണെന്ന് പക്ഷേ സർവശക്തനായ ദൈവം എന്നെ കണ്ടത് വേറൊരു വഴിയിൽ കൂടെയാണ് എൻ്റെ ഭവനത്തിൻ്റെ അടുത്തൊരു കലിംഗുണ്ട് ആ കലിങ്ങിൻ്റെ അടുത്ത് എഴുപതെഴുപത്തഞ്ച് വയസ്സുള്ള ഒരു അപ്പച്ചൻ കടന്നു വന്ന് വേനൽക്കാലത്ത് അദ്ദേഹം അതികടിയൂരമാകുന്ന ചൂടുള്ള സമയത്ത് മൈക്കൊന്നുമില്ലാതെ ആ കലിങ്കയിൽ നിന്നുകൊണ്ട് സുവിശേഷം വിളിച്ചു പറയുമ്പോൾ ഒരു ഹിന്ദുവായിരുന്ന ഞാൻ എൻ്റെ അകത്തളങ്ങളിൽ ഒരു ചൂടുണ്ടായി ഞാൻ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിച്ചു വിടണമെന്ന ഒരു വാഞ്ചയോടു കൂടെ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനിടയായി അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പച്ച മരിക്കാൻ വേറെ മാർഗമൊന്നുമില്ലേ വെള്ളം കിട്ടാതെ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് പറയുവാനിടയായി അദ്ദേഹം അന്നാരവും വിളിച്ചു പറഞ്ഞു കർത്താവാകുന്ന യേശുക്രിസിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും വീണ്ടും അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു അപ്പച്ച അപ്പച്ചന് മക്കളൊന്നുമില്ലേ അവരെല്ലാം അങ്ങേ ഉപേക്ഷിച്ച് വിട്ടേക്കുകയാണോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്പോഴാകുന്ന സുപ്രസാദകാലം ഇപ്പോഴാകുന്ന രക്ഷാദിവസം ഈ രക്ഷാദിവസത്തിൽ നീ രക്ഷിക്കപ്പെടുക ഇനിയൊരവസരം കിട്ടിയെന്ന് വരികയില്ല എന്ന് പറഞ്ഞു പ്രൈസലോൺ ഞാൻ അദ്ദേഹത്തെ ദേഷ്യത്തോട് നോക്കി വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ കിടന്ന് ചത്താൻ ഞങ്ങളാരും നോക്കത്തില്ല എന്ന് പറയുവാൻ എന്നിട്ട് ഞാൻ പ്രതികൾ നടന്നു പോകുമ്പോൾ അദ്ദേഹം മോടി എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു ഒരിക്കൽ നീയും ഈ കറുത്ത ബൈൻ്റിട്ട പുസ്തകവും പിടിച്ചുകൊണ്ട് തെരുവോരങ്ങളിൽ നിന്ന് സംസാരിക്കും അതിനായി കർത്താവ് നിന്നെ കണ്ടിരിക്കുകയാണെന്ന് പറയുവാനിടയായി ഞാൻ പറഞ്ഞു ഓ ആട്ടെ അദ്ദേഹത്തെ കളിയാക്കി പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് നീങ്ങുവാനിടയായി വർഷങ്ങൾ കഴിഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിങ് പോയിൻ്റ് ഉണ്ടായത് ഞാൻ ചക്കളത്തുകാവ് ദേവി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഓട്ടോ ഓടിക്കുന്നൊരു വ്യക്തിയാണ് അപ്പോൾ തന്നെ അടുത്ത് കടപ്ര ഡക്ക് ഫോം എന്ന് പറയുന്ന മാർജിൻ ഫ്രീയിലെ വണ്ടി ഓടിക്കാനായി ഞാൻ കടന്നുപോയി ഒരു ദിവസം ഞാനും എൻ്റെ മേഡം കൂടെ ആർ ടി ആർ ടി ഓഫീസിൽ വരുവാനായിടെയായി ഹോട്ടൽ ഇന്ദ്രപ്രസ്ഥയിൽ വെച്ച് ഒരുത്തൻ വെള്ളമൊക്കെ അടിച്ചിട്ട് ഇറങ്ങി വന്ന് ബൈക്കിൽ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങളിങ്ങനെ കടന്നു പോകുന്നു എന്നെ ഹെൽമറ്റ് വെച്ചിരിക്കുക അദ്ദേഹം എൻ്റെ പുറകെ വന്നിട്ട് മുൻപിൽ വരും പുറകെ പോകും ഇങ്ങനെ കുറേ നേരമായി കഴിഞ്ഞു പുളുക്കി പാലത്തിൻ്റെ അവിടെ ആയപ്പോൾ അദ്ദേഹം എൻ്റെ പുറകിൽ വന്നിട്ട് വണ്ടി റേസ് ചെയ്തിട്ട് ഒരൊറ്റ ഇടിയായിരുന്നു ഇടിച്ചിട്ട് ഞാൻ ബാലൻസ് ചെയ്തു പോയപ്പോൾ വീണ്ടും വന്ന പുറകിൽ കൂടെ വന്ന് റേസ് ചെയ്തൊരിടി തട്ടുകയും ഫ്രണ്ട് വീൽ കൊണ്ട് തട്ടുകയും ചെയ്തു അവിടെ മറിഞ്ഞടിച്ച് വീണ് പ്രൈസിനോൾ എൻ്റെ കൈയുടെ കുഴ തെറ്റിപ്പോയി പലവിധമാകുന്ന അപകടങ്ങളിൽ ഞാൻ കടന്നുപോയി അങ്ങനെ ആ ഭവനത്തിൽ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ശമ്പളം മേടിക്കുവാനായി ഞാൻ ആ ഫിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മച്ചി പറഞ്ഞു നീ ചുമ്മാതിരിക്കുകയാണ് ഇവിടെ വന്നിരിക്കുക എന്ന് പറയുവാനിടയായി സ്തോത്രം ഞാൻ അവിടെ വന്നിരുന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതസഖ്യയെ കണ്ടെത്തുവാനിടയായി അപ്പോൾ ഒരു നാളിൽ എൻ്റെ ഭാര്യ ആയിട്ട് അത് പോയി അബോർഷനായിപ്പോയി അബോർഷനായിപ്പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നു ഗംഗ ഡോക്ടറെ കണ്ടു അവർ പറഞ്ഞു ഇനി ഒരിക്കലും നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടാകുകയില്ല എന്ന് പറയുവാൻ നിരാശയോടെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരുണ്ടുമുടിക്കിടന്നതായ ആ ജീവിതത്തിൽ എൻ്റെ അമ്മ എൻ്റെ ഭാര്യയോട് പ്രശ്നങ്ങൾ തുടങ്ങി മച്ചിയായവളെ ഇനി നമ്മുടെ ഭവനത്തിൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവളെ ഉപദ്രവിക്കുവാനും അവളെ ഇല്ലാതാക്കുവാനും ഒക്കെ ശ്രമിച്ചു അപ്പോഴെല്ലാം എൻ്റെ ഭാര്യ അത് സഹിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു എൻ്റെ വിവാഹം നടപ്പം ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു എൻ്റെ ഭാര്യ ഒരു വിശ്വാസിയായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ വിശ്വാസം എന്നോടുകൂടിയും നിന്റെ വിശ്വാസം നിന്നോട് നിന്നോടുകൂടെ വിരിക്കട്ടെ എൻ്റെ വിശ്വാസത്തിൽ നീ ഇടപെടുവാൻ വരരുത് എന്ന് പറയുവാനിടയായി വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ഞാനും എൻ്റെ അമ്മയും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ സീരിയൽ കാണാൻ കയറും ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ ഞങ്ങളുടെ വീടിൻ്റെ റൂമിൻ്റെ വാതിലടച്ചിട്ട് അകത്ത് കയറി എന്ന് കണ്ണുനീരോടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയോട് പറയുവാനിടയായി ഞാൻ ഓട്ടോ ഓടിക്കാൻ പോകുമ്പോൾ നീ എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നോണം എന്നെ ശ്രദ്ധിക്കുക ചെയ്യരുത് എന്നെ എനിക്ക് വേണ്ടി നീ കാത്തിരിക്കരുത് രാത്രി പന്ത്രണ്ട് മണിക്കായി ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ കാരണം എന്താണെന്നറിയാമോ മണി കഴിഞ്ഞാൽ പിന്നെ കുടിയന്മാരുടെ ഓട്ടം എനിക്കുണ്ടാവും നീരേറ്റുപുറത്തെ ഷാപ്പിൽ ഇവരെ കൊണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ഞാനവിടെ കൊണ്ടുപോവുകയും അവസാനത്തെ ആളിനും കൊണ്ടെത്തിച്ചതിന് ശേഷം ഞാൻ അവിടെ കയറിയിരിക്കും നാടൻ പാട്ടുകളൊക്കെ പാടുന്ന ഞാൻ അവരുടെ മുമ്പിൽ പാട്ട് പാടുമ്പോൾ സ്പോൺസർ ചെയ്തുകൊണ്ട് കപ്പ മീനെ കള്ള് ഒക്കെ കൊണ്ടുവരും അതെല്ലാം കുടിച്ച് മത്തനായി തീർന്നു ശേഷം വണ്ടി സ്റ്റാർട്ടാക്കി ആ ഹാൻഡിലോട്ട് എൻ്റെ കൈ പിടിപ്പിച്ചാൽ ഞാൻ നേരെ ഓടി എൻ്റെ വീട്ടിൽ വരും അപ്പോൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആകും ഇത് സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നു പ്രൈസിലോട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ വേദനാജനകമാകുന്ന ജീവിതത്തിൽ കുട്ടികൾ ഉണ്ടാകുകയില്ല എന്നറിഞ്ഞപ്പോൾ നാൽപ്പത് ദിവസം ഉപവാസം ഇരിക്കുന്ന ഒരു കത്തുർദാസന് ദൈവം ഇടപെടുവാനിടയായി അതായത് കുഴിപ്പള്ളിയിലോട്ട് പോകുന്ന സ്ഥലത്ത് തലവടി പഞ്ചായത്തിൽ തോമസ് എന്ന് പറയുന്ന ഞങ്ങൾ കുഞ്ഞുമോൻ എന്ന് വിളിക്കുന്ന കർത്താവിന് ദാസൻ മുൽപ്പത്തി മുപ്പത്തി ഒൻപതാമത്തെ ദിവസം സർവശക്തനായ ദൈവം അദ്ദേഹത്തിനൊരു ദർശനം കൊടുത്തു അദ്ദേഹത്തെ ഞാനും അറിയത്തില്ല അദ്ദേഹത്തിന് എന്നെയും അറിയത്തില്ല രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യം അറിയില്ല എങ്കിലും സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് ഒരു ദർശനം കൊടുത്തു ഞങ്ങളുടെ വഴിയും ഞങ്ങളുടെ വീടുമല്ല അദ്ദേഹം നാൽപ്പതാമത്തെ ദിവസം രാവിലെ അവിടെ കടന്നു വരുവാനിടയായി പ്രീസലോൺ അങ്ങനെ പടം കടന്നു വരുമ്പോൾ അദ്ദേഹവും ഭാര്യയും കൂടെ കടന്നു വരുമ്പോൾ എന്നോട് അവർ രണ്ടും സംസാരിക്കുകയാണ് ഈ വീടും ഈ സ്ഥലവുമാണ് ഞാൻ കണ്ടത് അദ്ദേഹവും ഭാര്യയും കൂടെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുവാനിടയായി എന്നിട്ട് എന്നോട് ചോദിച്ചു ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കുന്നതിന് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്ത് വിരോധം എൻ്റെ ഭാര്യ നിങ്ങളുടെ വിശ്വാസിക്കാരിയാണ് അവരോട് സുവിശേഷം പറയുവോ പ്രാർത്ഥിക്കോ എന്ത് വേണമെങ്കിലും വായിക്കുമോ ഞാൻ ഇറങ്ങിക്കൊടുത്തു അദ്ദേഹം ഉടനെ എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു ബ്രതറേ ഇവിടെ ഇരിക്കണം ഞങ്ങൾക്ക് കുറേ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു ഞാൻ മനസ്സില്ലാ മനസ്സോടെ അവിടെ ഇരുന്നു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ ഈ ഭവനത്തിൽ ഒരു ദുഃഖം ഞാൻ കാണുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുവാനിടയായി ഞാൻ പറഞ്ഞു എനിക്കെന്തോ ദുഃഖം എനിക്കൊരു ദുഃഖവുമില്ല ഈ ബന്ധക്കോസുകാരെ പണ്ടേ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കൊരു ദുഃഖവുമില്ല എന്ന് പറയുവാൻ അദ്ദേഹം ഉടനെ പറഞ്ഞു മൃദരായി കള്ളം പറയരുത് നിങ്ങളുടെ ഭവനത്തിൽ ദുഃഖമുണ്ട് മൂന്നാമത്തെ പ്രാവശ്യമായപ്പോൾ എൻ്റെ ഭാര്യ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറഞ്ഞു ഉണ്ട് ബാസരേ ഒരു തലമുറ ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവമുണ്ട് അത് കർത്താവാകുന്ന യേശു അവനിൽ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു തലമുറയെ തരാൻ അവൻ ശക്തനായ ദൈവമാണ് എന്ന് അദ്ദേഹം പറയുവാൻ എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ച് അല്പം വെള്ളം കൊടുക്കുന്നതിന് വിരോധമുണ്ടോ എന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഞാനെന്തിനു വിരോധിക്കണം ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം ഞാൻ കൊടുക്കുന്ന ഗ്ലാസ് പിന്നെ ഞാൻ എന്തിനു വിരോധിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കൊടുത്തു അദ്ദേഹം പറഞ്ഞു കണ്ണുകൾ കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏറുകണ്ണിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കാരണം അദ്ദേഹം ഈ ഗ്ലാസ്സിൽ എന്തെങ്കിലും പൊടിയോ വല്ലതും ഇടുവോ എന്നറിയാൻ വേണ്ടി വശീകരണ പൊടികളൊക്കെ ഇട ഇടുവോ എന്നറിയാൻ വേണ്ടി ഞാനത് നോക്കിയിരുന്നു പക്ഷേ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് ഈ വെള്ളം കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അടുത്ത പ്രാവശ്യം ഞാനിവിടെ വരുമ്പോൾ ഈ സിസ്റ്റർ പ്രഗ്നൻ്റ് ആയിരിക്കുമെന്ന് പറയുന്നുണ്ട് ഞാൻ ഞാൻ ഭാഗവതത്തിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട് അത്ഭുത ഫലങ്ങൾ കൊടുത്ത് കുഞ്ഞുങ്ങളെ സൃഷ്ടിക്കുന്ന ഒരേർപ്പാട് ഞാൻ വായിച്ചിട്ടുകൾ കേട്ടിട്ടില്ല ഞാൻ ഉടനെ അദ്ദേഹത്തോട് പറഞ്ഞു ആ ഓ ആട്ടെ ശരിയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ വിട്ടു അഞ്ചു മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഉപ്പാപ്പനെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൻ്റെ വടക്ക് വടക്കുശ്വത്ത് താമസിക്കുന്ന ശ്രീധരൻ എന്ന് പറയുന്ന എൻ്റെ അപ്പാപ്പനെ അദ്ദേഹം കൃഷിക്കാരനാണ് അദ്ദേഹം വളമെറിഞ്ഞിട്ട് പന്ത്രണ്ട് മണിയായപ്പോൾ കടന്നു വന്നപ്പോൾ കണ്ണിൽ ഇരുട്ട് കയറി നിൽക്കുമ്പോൾ ഒരു മൂർഖൻ പാമ്പ് അദ്ദേഹത്തെ കടിക്കുവാനിടയായി അദ്ദേഹം ഹോസ്പിറ്റലിലായതിനു ശേഷം ഞങ്ങൾ അവിടെ എത്തുവാനിടയായി എൻ്റെ ഓട്ടോയിൽ ഞങ്ങൾ അവിടെ എത്തി ആ മരണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കട്ടറായ കട്ടറിൽ യാത്ര ചെയ്തു അപ്പോൾ എൻ്റെ ഭാര്യ ഭാര്യയെ ഒക്കെ ഉണ്ടായി അവൾക്ക് പീരീഡ് സമയം കറക്റ്റായി ഡെയിലിട്ടെല്ലാം കറക്റ്റായി ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു എൻ്റെ അടിവയറ്റിൽ എന്തോ ഒരു അസ്വസ്ഥത എനിക്ക് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു ആനപ്പറമ്പ് എന്ന് പറയുന്ന ദേശത്ത് മറിയാമ എന്നൊരു ഡോക്ടറുണ്ട് അദ്ദേഹത്തെ അവരെ കൊണ്ട് ഞങ്ങൾ കാണിക്കുവാനിടയാണ് അവരെ പരിശോധിച്ചൊക്കെ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കൊണ്ടുപോക്കോ എന്ന് പറയുവാനിടയായി പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ അവർ പറഞ്ഞു പോകരുത് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു ഫാനെല്ലാം ഓഫാക്കിയതിനു ശേഷം ബെഡൊക്കെ ഏറ്റിക്കെടുത്തിട്ട് അവിടെ വയറ്റിൽ തലോടി ചെക്ക് ചെയ്ത് ഞെക്കിക്ക് നോക്കിയിട്ട് പറഞ്ഞു എടോ തൻ്റെ ഭാര്യ രണ്ട് മാസം പ്രഗ്നൻ്റാണ് ഞാൻ പറഞ്ഞു അസംഭവ്യമാണ് ഡോക്ടറെ എൻ്റെ ഭാര്യയ്ക്ക് പീരീഡ് കറക്റ്റാണ് അതിൻ്റെ ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു പിന്നെ എങ്ങനെയാണ് ഇവൾ പ്രഗ്നൻ്റ് ആകുന്നത് എടോ ഇവൾ രണ്ട് മാസം പ്രഗ്നൻ്റാണ് താൻ എവിടെയെങ്കിലും കൊണ്ടുപോയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞങ്ങളുടെ അപ്പാപ്പൻ്റെ വീട്ടിലൊക്കെ പോയി മരണത്തിനൊക്കെ പോയി അവരൊടനെ എന്നോട് ദേഷ്യത്തോട് ചോദിച്ചു ഈ സ്ത്രീയെ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞ നല്ല ഡോക്ടറായിരുന്നു പറഞ്ഞു അവർ മരുന്നിലൊക്കെ തന്ന വീട്ടിൽ വിട്ടു വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് സംശയം ഹെൽത്ത് സെൻ്റർ ചെന്നത് നോക്കുന്ന സാധനം മേടിച്ചോണ്ട് വന്ന് വെളുപ്പാൻ കാലത്ത് ഞാനിങ്ങനെ രാവിലെ നമ്മുടെ യൂറിൻ നോക്കി എഴുത്ത് ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് രണ്ടാമത്തെ വരയിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ കർത്താവിൻ്റെ ദാസൻ രാവിലെ അവിടെ കടന്നു വരികയാണ് ഞാൻ ഇത് നോക്കിക്കൊണ്ട് പെട്ടെന്ന് ഞെട്ടി ഇത് പുറകിൽ എളുപ്പിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ പെട്ടെന്ന് ഓർത്തു ഞാൻ അതിശയത്തോട് പുള്ളിക്കാരന് നോക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താ പിണക്കാണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തിന് പിണങ്ങണം ഡോക്ടർ വാസ്ത്രേ എൻ്റെ ഭാര്യ രണ്ട് മാസം ആണ് എന്ന് പറയുവാനിടയെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന ബൈബിളെടുത്ത് മേലേക്ക് ഉയർച്ചിട്ട് പറഞ്ഞു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നിൻ്റെ കുഞ്ഞിൻ്റെ നിന്നയെ നീക്കിക്കൊടുത്തതിനായി സ്തോത്രം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ശനിയാഴ്ച പ്രാർത്ഥനയായിക്കൊണ്ട് വല്ലപ്പോഴൊക്കെ അവിടെ വരണമെന്ന് പറഞ്ഞു ഞങ്ങൾ പിന്നെ അദ്ദേഹം കടന്നു പോയതിനു ശേഷം വർഷ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോത്തിൽ ഞാൻ കിടക്കും എൻ്റെ മനസ്സുകൊണ്ട് പറയുന്നു നീ ആ പ്രാർത്ഥനാ സ്ഥലത്ത് പോകണം പ്രാർത്ഥനാ സ്ഥലത്ത് പോകണം പെട്ടെന്ന് തന്നെ ഓട്ടോയും എടുത്ത് എൻ്റെ ഭാര്യയെടുക്കു വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ പ്രാർത്ഥനാ സ്ഥലത്ത് പോയി പ്രാർത്ഥനാ സ്ഥലത്ത് പോയി കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്രാർത്ഥനയൊക്കെ കണ്ട് ഒരു വല്ലാത്ത ജാളിയതയോട് കൂടെ ഞാനൊരു കഥകിൻ്റെ സൈഡിൽ കയറി ഒളിച്ചിരുന്നു എന്നെ കാണുന്ന കൂട്ടുകാരോ വല്ലോ ഉണ്ടെങ്കിൽ എന്നെ കളിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച് ഒരു കഥകിൻ്റെ അടിയിൽ ഇടയിൽ കയറി ആരും കാണാതിരിക്കാൻ വേണ്ടി പാത്തിരുന്നു എല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ഈ കർത്തർദാസന് പറഞ്ഞ് നിങ്ങൾ പോകരുത് അവിടെ നിൽക്കണമെന്ന് പറയുവാനിടയാണ് ഞങ്ങളവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം വചനം പറഞ്ഞ് ഞങ്ങളെ ഉറപ്പത്തിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മരണത്തിനും ജീവിതത്തിനിടയിൽ യാത്ര ചെയ്യും കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്ന് പറയുവാനിടയാണ് പെട്ടെന്ന് എനിക്ക് ഭയമുണ്ടായി ഞാനാണ് വാഹനം ഓടിക്കുന്നത് ഞാൻ ഉടനെ അദ്ദേഹത്തോട് ചോദിച്ചു ദിവദാസനെ എനിക്കെന്തെങ്കിലും അപകടകമാണോ നിങ്ങൾ പറഞ്ഞത് എന്ന് ചോദിച്ചു അതൊന്നും എനിക്കറിയത്തില്ല ഒരു മരണം സുനിശ്ചിതമാണ് അങ്ങനെ ഞാനത് മനസ്സിൽ കൊണ്ടു നടന്നു ഒരു ദിവസം എൻ്റെ ഭാര്യയെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോയി ജൂലൈ ഏഴ് എൻ്റെ ഭാര്യയുടെ പ്രസവ ഡേറ്റ് പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു ജൂലൈ ഏഴ് എൻ്റെ ഭാര്യയുടെ പ്രസവമാണോ ആടോ പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ഡേറ്റ് കഴിയും ഒന്നിലത് കഴിയും അല്ലെങ്കിൽ അതിനു മുമ്പ് എന്ന് പറയുവാനിടയായി സയൻസ് പറഞ്ഞ ഈ ഡേറ്റ് ദൈവം ഒരിക്കൽ നിങ്ങൾക്ക് തരികയില്ല എന്ന് പറയും ജൂലൈ അഞ്ചായപ്പോൾ എൻ്റെ ഭാര്യയെ ബ്ലീഡിങ്ങുണ്ടായി തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ ജൂലൈ അഞ്ചായി ആറായി ഏഴായി എട്ടിൻ്റെ രാത്രി ഒൻപത് മണിക്ക് എൻ്റെ ഭാര്യ മരണത്തിലേക്ക് വഴുതി വീഴുകയാണ് ഞങ്ങൾ ഓർക്കുന്നത് എന്താ ഉറക്കമാണെന്നാണ് വിചാരിച്ചത് ഒൻപത് മണിയായപ്പോൾ സിസ്റ്റർ മരുന്നുമായി വന്ന് അവളെ തട്ടി വിളിച്ചപ്പോൾ അനക്കമില്ല വീണ്ടും അവിടെ തുടയ്ക്ക് ആഞ്ഞടിക്കുവാനിടയായി പെട്ടെന്ന് തന്നെ ഞാൻ ഓടി വന്നു അവർ എൻ്റെ ഭാര്യയെ ലേബർ റൂമിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാനിടയായി ലേബർ റൂമിൽ കൊണ്ടുപോയിട്ട് അവർ പരിശോധിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു ഗംഗ ഗംഗഡോക്ടറിനെ വിളിക്കാൻ പറഞ്ഞു ആ ജഗത് എന്ന് പറയുന്ന ഡോക്ടർ സർജനായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ കുഞ്ഞ് മരിച്ചുപോയി ഇതിനെ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം ഇല്ലേ തൻ്റെ ഭാര്യയ്ക്കും അപകടമാണെന്ന് പറയുവാനിടയായി ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ കൊടുക്കേണ്ടതെല്ലാം എല്ലാവർക്കും കൊടുത്തു ഡോക്ടറിന് കൊടുത്തു സിസ്റ്റർമാർക്ക് കൊടുത്തു കമ്പൗണ്ടറിന് കൊടുത്തു ഇനി എൻ്റെ ഉണ്ടെന്ന് പറയാൻ എഴുന്നൂറ് രൂപ അല്ലാതെ എൻ്റെയിൽ ഒന്നുമില്ല ഇന്ന് രാവിലെ വന്നിട്ട് വൈകുന്നേരവും വന്നിട്ട് ഡോക്ടർ പറഞ്ഞു വൈകിട്ട് പ്രസവിക്കുമെന്നാണ് പറഞ്ഞത് എടോ ഇനി തർക്കിച്ച് നിൽക്കാനൊന്നും സമയമില്ല തിരുവല്ല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നൂറ്റെട്ടിൻ്റെ ആംബുലൻസ് അവിടെ വരുമ്പോൾ ഡോക്ടർ പറഞ്ഞു ആംബുലൻസിൻ്റെ കാര്യത്തിൽ താൻ വിഷമിക്കേണ്ട ഇവിടെ ആംബുലൻസ് ഫ്രീ ആയിട്ട് വിട്ടുതരാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളവിടുന്ന് എൻ്റെ ഭാര്യയും കൊണ്ട് ഒൻപത് മണി രാത്രിയാകുമ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ രണ്ട് പ്രാവശ്യം എൻ്റെ ഭാര്യയ്ക്ക് അറ്റാക്ക് ഉണ്ടായി കാരണം ഇ സി ജി പോലുള്ള സാധനങ്ങളെല്ലാം ആ നൂറ്റിയെട്ട് ആംബുലൻസിൽ കടുപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു സെക്കൻഡ് എൻ്റെ ഭാര്യയുടെ ജീവൻ അവിടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി പെട്ടെന്ന് തന്നെ ആ ബ്രദർ അവിടെ നെഞ്ചത്തിങ്ങ അമ്മയ്ക്ക് വീണ്ടും ജീവൻ കിട്ടുവാനിടയായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ അവർ സ്കാനിങ് റൂമിൽ കയറ്റി സ്കാനിങ് റൂമിൽ കയറ്റിയതിന് ശേഷം സ്കാൻ ചെയ്തതിന് ശേഷം റിപ്പോർട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു കുഞ്ഞു മരിച്ചുപോയി എന്ന് പറയുവാനിടയിൽ ഇവിടുന്ന് ഞങ്ങൾ ഒമ്പത് മണിക്ക് പോകുമ്പോൾ ഈ കർത്താവിൻ്റെ ദാസനെയും ദാസനേയും വിളിച്ച് പറഞ്ഞു പ്രാർത്ഥിക്കണം ഇതുപോലെ സീരിയസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് പറയുവാനിടയാൻ വീണ്ടും ഒരു സ്കാനിവിടെ ചെയ്തു രണ്ട് സ്കാനിങ് ചെയ്തു ആ സ്കാനിങ്ങിനകത്തും എൻ്റെ കുഞ്ഞു മരിച്ചുപോയി പോയി നിരാശനായിരുന്ന എന്നെ ആ ഡോക്ടർ ഉടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ മരുന്ന് മേടിച്ചോണ്ട് വരികയെന്ന് പറഞ്ഞൊരു കുറിപ്പ് എൻ്റെ കയ്യിൽ തന്നു ആ കുറിപ്പുമായി ഞാൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് ചെന്നു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നതിന് ശേഷം കുറേയേറെ മരുന്നുകൾ തന്നു ആയിരത്തി അഞ്ഞൂറ് രൂപ അവർ ബില്ല് പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഈ എഴുന്നൂറ് രൂപ അങ്ങോട്ട് കൊടുത്തപ്പോൾ ആ മരുന്ന് അവർ പുറകോട്ടം വലിച്ചു ഞാൻ പറഞ്ഞു പൊട്ടിക്കരഞ്ഞു പ്രാന്തനെ പോലെ നിൽക്കുന്ന ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് ആ സിസ്റ്റർമാരോട് പറഞ്ഞു എൻ്റെ കുഞ്ഞോ മരിച്ചുപോയി എൻ്റെ ഭാര്യയെങ്കിലും എനിക്ക് രക്ഷിക്കണം അതിന് ഈ മരുന്ന് എനിക്ക് തരണം ഞാനൊരു പ്രാന്തനല്ല ഞാൻ നേരം വിളുക്കുമ്പോൾ ഈ പൈസ ഞാൻ ഇവിടെ കൊണ്ടു തരാമെന്ന് പറഞ്ഞു അവർ കുറേ നേരം എന്നെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു ഈ മരുന്ന് കൊണ്ട് പൊക്കോള് ഞാൻ എഴുന്നൂറ് രൂപ അവർക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഈ പൈസ വേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരിക ഞങ്ങളോട് പറഞ്ഞാൽ മതി എന്ന് എന്നോട് ഈ മരുന്ന് മേടിച്ചുകൊണ്ട് ഞാൻ സിസ്റ്ററിൻ്റെ കൊണ്ടു കൊടുത്തു നിറകണ്ണുകളോടെ ഞാൻ ആ വിസിറ്റിംഗ് കസേരയിൽ എൻ്റെ കുഞ്ഞിൻ്റെ ബോഡി മേടിക്കാനിരിക്കുമ്പോൾ എൻ്റെ അമ്മമാരോടും രണ്ടുപേരോടും ഞാൻ പറഞ്ഞില്ല എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്നുള്ള കാര്യം അവർ കൂടെ ഒരു സൈഡിലിരിക്കുമ്പോൾ ദുഃഖിതനായിരിക്കുന്ന ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എൻ്റെ വേദനകളെ കടിച്ചമർത്തി കരയാതെ ഒരു വിസിറ്റിംഗ് കസേര ഇരിക്കുകയാണ് സമയങ്ങൾ കടന്നുപോയി ഒരു നാലര ആയപ്പോൾ ആ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ജെസിയുടെ പേര് പറഞ്ഞിട്ട് എൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞിട്ട് ഈ കുഞ്ഞിനെ എൻ്റെ കൈ തന്നു കൈ തന്നിട്ട് പറഞ്ഞു ഈ കുഞ്ഞിനെ ഞാൻ കൈ കിട്ടിയ ഉടനെ മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു അവരൊടനെ എന്നോട് ചോദിച്ചു എന്തിനാണ് നിങ്ങളിങ്ങനെ കരയുന്നത് ഞാൻ പറഞ്ഞു മരിച്ച ബോഡി എൻ്റെ കൈ തന്നെ ഒരു കുഞ്ഞിൻ്റെ ബോഡി തരുമ്പോൾ ഞാൻ പൊട്ടിക്കരയാൻ പൊട്ടിച്ചിരിക്കാൻ ഒരു പ്രാന്തനിലൊരു സിസ്റ്റർ എന്ന് പറയായി പ്രൈസ് ലോഡ് ഞാൻ അവർ പെട്ടെന്ന് എന്നോട് പറഞ്ഞു താൻ അതിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കുക എന്നിട്ട് പറയാതെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മുഖ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ജീവനുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ നിറകയിൽ ഉമ്മ കൊടുത്തിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ തേജോമയനായ ഒരു പാസ്റ്റർ ഒരു ദൈവദാസൻ വെള്ള ഷർട്ടും കൈ ഷർട്ടും ഒക്കെ ഇട്ടൊരു കറുത്ത പാൻറ്റും ഒക്കെ ഇട്ട് സുന്ദരനായൊരു മനുഷ്യൻ ഞാനിരുന്ന വിസിറ്റിംഗ് അസേ അതുവരെ ആരുമില്ലായിരുന്നു അദ്ദേഹത്തെ കണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ദൈവദാസന്മാരുടെ കുഞ്ഞിനെ കൊടുത്ത് പ്രാർത്ഥിക്കണം ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ കൈ എൻ്റെ അമ്മമാരുടെ പോലും അമ്മമാരുടെ കൈ പോലും കൊടുക്കാതെ കർത്താവിൻ്റെ ദാസൻ്റെ കൊണ്ട് കൊടുത്തു അദ്ദേഹം സ്വന്തം കുഞ്ഞിനെ പോലെ എൻ്റെ കുഞ്ഞിനെ എടുത്ത് നെറുകയിൽ മൂന്നുമ്മ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു പിതാവേ അർഹതയില്ലാത്തടുത്ത് തൻ്റെ ദാസന് ത ദാനമായി കൊടുത്ത ഈ കുഞ്ഞിന് ഞാൻ കൃപ എന്ന് പേരിടുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു കൈകൊണ്ട് കുഞ്ഞിൻ്റെ ചെവി മൂടി പിടിച്ചിട്ട് മറുക്ക് ചെവിയിൽ കൃപ 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 എന്ന് മൂന്ന് പേർ ആവശ്യം പറഞ്ഞിട്ട് എൻ്റെ കൈയിൽ തന്നു ഞാൻ എന്നിട്ട് എൻ്റെ അമ്മയുടെയിൽ എൻ്റെ കുഞ്ഞിനെ കൊടുക്കാനായി പോയി എന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു പൈസയും ഇല്ലായിരിക്കുന്നു നൂറ് രൂപയുമായി ഈ കർത്തുർദാസന് കൊടുക്കുവാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ആ കർത്തൃദാസനെ കണ്ടില്ല മുക്കിലും മൂലയ്ക്കും എല്ലാം ഞാൻ തിരക്കി ആ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഞാൻ തിരക്കിയിട്ട് ആ മനുഷ്യനെ കണ്ടില്ല തേജോമയനായ ആ സുന്ദര രൂപിയാകുന്ന മനുഷ്യനെ ഞാൻ പിന്നീട് ഒരിക്കലും കണ്ടിട്ടില്ല അന്ന് ഞാൻ അവിടെ വെച്ച് ഒരു ഉറപ്പെടുത്തു ഇനിയും ഞാൻ വേല ചെയ്യുന്നെങ്കിൽ ഈ മുപ്പത്തി മുക്കോടി ദൈവങ്ങൾക്ക് വേണ്ടി ഞാൻ വേല ചെയ്യുകയില്ല ഇനി ഞാൻ ദൈവത്തിന് വേണ്ടി എൻ്റെ കർത്താവാകുന്നു യേശു വേണ്ടി ഞാൻ വേല ചെയ്യുമെന്ന് പറയുവാനും ഞാനൊരു ദൃഢപ്രതിജ്ഞ എടുക്കുവാനും ഇടയായി അങ്ങനെ ഞാൻ ഹെബ്രോൺ ഗോസ്ബൽ തിയോളജി കോളേജിൽ കടപ്രയിലെ ബൈബിൾ കോളേജിൽ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായി ഞാൻ പോയി രണ്ടാമത്തെ വർഷം ആയപ്പോൾ വീണ്ടും എൻ്റെ ഭാര്യ പ്രഗ്നൻ്റായി അവിടെ വെച്ച് എൻ്റെ ഭാര്യ യൂട്രസിനകത്ത് ആറ് മുഴയായിരുന്നു എൻ്റെ ഭാര്യയുടെ യൂട്രസിനകത്ത് ഞങ്ങൾ വീണ്ടും സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആദ്യത്തെ ഒരു പെൺകുഞ്ഞല്ലേ ഇത് ഒരു പെൺകുഞ്ഞ മാവലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഞാൻ എൻ്റെ ഭാര്യയെ കാണിച്ചത് ഇത് ഒരു പെൺകുഞ്ഞ ഇതിനെ വേണ്ട എന്ന് പറയാനിട ഞാൻ പറഞ്ഞു ഡോക്ടറെ പെൺകുഞ്ഞാണേലും ഞാൻ നോക്കിക്കൊള്ളാം അവളെ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുവാനിടയായി ഉടനെ തന്നെ ഇവർ ആ സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചിട്ട് പറഞ്ഞിടൂ തൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ ആറ് മുഴയാണ് അത് കട്ട് ചെയ്ത് ഈ കുഞ്ഞിനെടുക്കുക ഭയങ്കര പാടാണ് അതുതന്നെയല്ല ഈ കുഞ്ഞിന് ഒരു പിണ്ഡം പോലെ കിടക്കത്തേ ഉള്ളൂ അവൾക്ക് ജീവനുണ്ടെന്നേ ഉള്ളൂ അവൾ ചലിക്കത്തില്ല എന്ന് പറയാനിടയാണ് ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ജീവിക്കുന്നൊരു ദൈവമുണ്ട് ആ ദൈവം എൻ്റെ കുഞ്ഞിനെ എനിക്ക് ദാനമായി തരും എന്ന് പറയുവാനിടയാണ് അങ്ങനെ അവർ പറഞ്ഞു ഈ റിസ്ക് ഏറ്റെടുക്കാൻ എനിക്ക് വയ്യ ഞങ്ങൾ എനിക്ക് പറ്റത്തില്ല എന്ന് പറയും ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അവർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞാൻ എവിടെ വേണേലും ഒപ്പിട്ട് തരാം എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാകത്തില്ല എടോ ഈ മുഴ ഒരെ രണ്ടെണ്ണം ഈ വയറിനോട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ് ഇത് പൊട്ടിയാൽ തൻ്റെ ഭാര്യ മരിച്ചു പോകും ഞാൻ പറഞ്ഞു സ്വർഗത്തിൽ വെച്ച് മരിച്ചാൽ ഞങ്ങൾ സ്വർഗത്തിൽ വിളിച്ച് കണ്ടോളാം എൻ്റെ കുഞ്ഞിനെ കളയുണ്ടായ എന്ന് പറയുവാനിടയ അവർ പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്യും മൂന്ന് പേരെ ബ്ലഡിന് കരുതണം ഒരു നീണ്ട മണിക്കൂറുകൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും ഈ ആറ് മുഴയും കട്ട് ചെയ്ത് കുഞ്ഞിനെടുക്കാൻ ഭയങ്കര റിസ്ക്കാണ് ഞാൻ പിറ്റേ ദിവസം ഞാൻ ബൈബിൾ കോളേജിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം എൻ്റെ ഭാര്യയുടെ പ്രസവം നടക്കുകയാണ് ബൈബിൾ കോളേജിൽ ഉച്ചയ്ക്ക് ഉണ്ണാനിരിക്കുമ്പോൾ എല്ലാവരും ഉണ്ണാനായി കയറിപ്പോയപ്പോൾ ഞാനെൻ്റെ റൂമിനകത്തിരുന്ന് ആ ഡെസ്കലിട്ട് തലയും വെച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാനിടയായി കർത്താവേ എൻ്റെ കരങ്ങളിലൊന്നുമില്ല എൻ്റെ കുഞ്ഞിനെ എനിക്ക് വേണം എൻ്റെ ഭാര്യ എനിക്ക് നഷ്ടപ്പെട്ടു പോകും ഞാൻ എവിടെയാണ് ആരെയാണ് നിരക്കേണ്ടതെന്ന് ചോദിക്കുവാനിടയായി ബ്ലഡിന് ഞാൻ ഓടി നടത്താരും കിട്ടിയില്ല അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഷാജി എന്ന് പറയുന്നൊരു കർച്ചൊരുദാസനുണ്ട് ചെന്നിത്തലയിലുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തോ തോന്നിയിട്ട് അദ്ദേഹം ബൈബിൾ കോളേജിൻ്റെ അകത്തേക്ക് കടന്നു വന്നു ഞാനിങ്ങനെ ഡെസ്കൽ കമന്ന് കിടക്കുന്ന കരയുന്നത് കണ്ടോണ്ട് അദ്ദേഹം ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ ചായ ഒരു കുഴപ്പമൊന്നുമില്ല എന്താണെങ്കിലും എന്നോട് കാര്യം പറയാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ ചായ എൻ്റെ ഭാര്യയുടെ പ്രസവം നാട് നടക്കുകയാണ് മൂന്ന് പേരെ ബ്ലഡിന് വേണമെന്ന് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ആരും കിട്ടിയില്ല എൻ്റെ കയ്യിൽ അഞ്ച് പൈസയും ഇല്ല എന്ന് പറയുവാനിടയാണ് അദ്ദേഹം എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു നീ വിഷമിക്കാതെ എൻ്റെ എൻ്റെ ഭാര്യയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് ഞാൻ പറഞ്ഞു ബി പോസിറ്റീവ് ഞാൻ പറഞ്ഞ അച്ചായ അച്ചായൻ ഒരാളുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ഈ പൈസ ഒന്നുമില്ല എന്ന് പറയാനടയാ നീ വിഷമിക്കണ്ട നീ നാളെ വെളുപ്പിനെ ചെന്നിത്തലേക്ക് വാ ഞാൻ അവിടെ നോക്കി നിൽക്കാമെന്ന് ഞാൻ വെളുപ്പിനെ ചെന്നിത്തല ചെല്ലുമ്പോൾ ബ്ലഡിന് വേണ്ടി വേറൊരു ഹോസ്പിറ്റൽ നിൽക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ പ്രസവം മാവലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റൽ നടക്കുക ആറ് മുഴയും കട്ട് ചെയ്ത് ആരുടെയും ബ്ലഡ് വേണ്ടാതെ എൻ്റെ കുഞ്ഞിനെ അവരെടുക്കുവാനിട യാശുവാത്രം പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ എൻ്റെ കുഞ്ഞിന് ദൈവം എനിക്ക് നൽകി അപ്പോഴും എന്നെ സഹായിപ്പാനോ എൻ്റെ കുഞ്ഞിന് ഒരു നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കാനോ എൻ്റെ കയ്യിലൊന്നുമില്ലായിരുന്നു പക്ഷേ അവിടെയും തമ്പുരാൻ എനിക്ക് വേണ്ടി കരുതി എൻ്റെ ദൈവം അവിടെയും എനിക്ക് വേണ്ടി ഞാൻ അപ്പോഴും ഓർത്തു ദൈവമേ ഞാൻ എവിടെയെങ്കിലും ദൈവവേലയ്ക്ക് പോകുമ്പോൾ രാത്രിയുടെ ജാമങ്ങളിൽ എവിടെയെങ്കിലും മറിഞ്ഞു വീണാൽ എന്നെ തേടി വരുവാൻ ഒരാൺകുഞ്ഞെനിക്കില്ലല്ലോ എന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു ദൈവദാസൻ ഒരു അപ്പച്ചനെന്നെ തൊടയ്ക്കടിച്ചിട്ട് പറഞ്ഞു നീ എന്തിനാ ഭാരപ്പെടുന്നത് ദൈവം തരുന്നതാണ് പെൺ പെൺകുഞ്ഞുങ്ങൾ പെൺകുഞ്ഞുങ്ങൾ പൊൻകുഞ്ഞുങ്ങളാണ് ഒന്നും നടക്കുകയില്ല എന്ന് പറയുവാനിടയായി ഞാൻ എൻ്റെ മനസ്സ് ചിന്തിച്ചത് എൻ്റെ അടുത്തിരുന്ന അപ്പച്ചൻ എന്നെ തട്ടി വിളിച്ചിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം നടന്നുപോയി ഞാൻ അദ്ദേഹം ഒന്ന് അന്നേരം പറഞ്ഞതൊന്നും ശ്രദ്ധിച്ചില്ല വീ പിന്നീട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങി വണ്ടാനം മെഡിക്കൽ കോളേജിൽ വെച്ച് ഒരു കർത്തൃദാസൻ എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു അവക്ക് കൃപേന്ന് പേരിട്ടു രണ്ടാമത് ഞാൻ ആ മെഡിക്കൽ കോളേജിൽ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ എന്നോട് പറഞ്ഞ് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് നീ വിഷമിക്കേണ്ട അത് പെൺകുഞ്ഞുങ്ങളാണല്ലേ ഇന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാനിടയായി അന്ന് എനിക്ക് മനസ്സിൽ ഞാൻ അന്ന് ചിന്തിച്ചു അടയ് ഇതാരാണ് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കർത്താവ് ആകുന്നു യേശു ക്രിസ്തു അവൻ തന്നെയാണ് എന്നെ ആശ്വസിപ്പിച്ചതും എന്നെ തലോടിയതും അവൻ തന്നെയാണെന്ന് മനസ്സിലാകാനിടയായി അന്ന് മുതൽ ഇന്നുവരെയും എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ വേല ചെയ്യുന്നു അവനെപ്പറ്റി പറ്റി പറയുവാണോ ഒന്ന് എത്ര വർണ്ണിച്ചാലും മതിയാണ് എന്തോ അത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ മകീമാകുമൊരു തൻ്റെ കാണുമോ എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തൻ്റെ ഇത്ര മകാനാമുത്തമാനാകുമൊരു ിൽ കാണുമോ ഇത്ര മഹാനാകുന്നൊരു നല്ല സ്നേഹസ്വരൂപനാകുന്നൊരു കർത്താവിനെ അന്നു മുതൽ ഇന്നു വരെയും ഒരു തെരുവോരങ്ങളിലും തെരുവിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും വിളിച്ചു പറയാൻ ഒരു മടിയും എനിക്കില്ല ക്രൈസ്തലോ ഗോസ്ബൽ ഞങ്ങൾ ഇപ്പോൾ ഒരു ടീം വർക്കുണ്ട് ആ ടീം വർക്കിൽ എന്നോട് കൂടെ അനേക പേരുണ്ട് ഞാൻ തെരുവോരങ്ങളിൽ നിന്ന് കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെ ഇന്നും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ് അവന് നന്ദി പറഞ്ഞാൽ മതിയാകില്ല എനിക്ക് അവസരം തന്ന ഈ കർതൃദാസന്മാർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കന്മാരാകുന്നു ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ആത്മീയ ദൃശ്യാനുഭവ രംഗത്ത് വേറിട്ട കാഴ്ചകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ആരംഭം കുറിച്ചിരിക്കുന്നു സുവിശേഷ മഹായോഗങ്ങൾ ക്രൂസൈഡുകൾ മ്യൂസിക്കൽ പ്രോഗ്രാമുകൾ തുടങ്ങി കുടുംബ വിശേഷങ്ങൾ വരെ ലൈവ് ടെലികാസ്റ്റിലൂടെ ലോകമലയാളി സമൂഹങ്ങളിലേക്ക് ക്രിസ്ത്യൻ ലൈവ് ഡബ്ല്യൂഡബ് ക്രിസ്ത്യൻ ലൈവ്